ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു സിമ്പിൾ ലഞ്ചിൻ്റെ വ്ളോഗാണ് കാണിക്കുന്നത്. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഊണ്. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ, എല്ലാവരും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ലഞ്ച് റെഡിയാക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്ക് കറിക്കുള്ള പ്രിപ്പറേഷൻ നോക്കാം. ഞാനിപ്പോൾ മോരുകറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. കുമ്പളങ്ങി ചേന ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ കായും ചേനയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചതാണ് കുമ്പളങ്ങയാക്കി. അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അരമുറി കുമ്പളങ്ങയാണ് ഞാൻ എടുത്തത്, മുഴുവനൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ചേനയും കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഉപ്പേരിക്ക് വേണ്ടി ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു. നല്ല ഇളയതായിരുന്നു, കാണുമ്പോൾ നമുക്ക് മൂത്ത പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നല്ല ഇളയതായിരുന്നു. പിന്നെ കുറേ കാലമായല്ലോ ഇടിച്ചക്ക കഴിച്ചിട്ട്, ഇവിടെ വന്നിട്ടാവൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വൻപയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ മുതിര ഇടും, അതല്ലെങ്കിൽ അരിമണി വറുത്ത് പൊടിച്ച് ചേർക്കാറുണ്ട്. പല രീതിയിലും വെക്കാറുണ്ട്. ഞാനിപ്പോൾ വൻപയർ ഇട്ടിട്ടാണ് വെക്കുന്നത്. അതേസമയം തന്നെ നമുക്ക് ഫിഷും കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾ, ഒരു ടീസ്പൂൺ തന്നെ ഫിഷ് മസാല ചേർത്ത് അതിലേക്ക് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ മീനിനെ എങ്ങനെയാണ് മസാല തേക്കുന്നത് വെച്ചാൽ അതുപോലെ തന്നെയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് അങ്ങ് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മാരിനേറ്റ് ചെയ്ത് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിക്കുള്ള കഷ്ണങ്ങളും കൂടെ അല്പം മുളക് പൊടിയും മഞ്ഞളും കൂടെ ചേർത്ത് ഒന്നങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അരപ്പിന് വേണ്ടി ഒരു 4 കുഞ്ഞിക്കൈയിൽ തേങ്ങ, 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. തൈര് എപ്പോഴും ഞാൻ അരപ്പിൻ്റെ കൂടെ തന്നെ ചേർക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ഉടഞ്ഞ് കിട്ടും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും 3 അല്ലി ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. കറി വെന്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് തേങ്ങ അരച്ചതൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് പിന്നെ അതിലേക്കുള്ള വറവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കറി അവിടെ റെഡിയായി കിട്ടി. ഇനി ഉപ്പേരിയാണ് റെഡിയാക്കാനായിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വറവിട്ടതിന് ശേഷം ഇടിച്ചക്ക കഷ്ണങ്ങളും വൻപയറും ചേർത്തൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അല്പം എരിവിന് വേണ്ടി കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് നന്നായിട്ട് രണ്ടും കൂടെ ഒന്ന് അങ്ങ് ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പം അത്രയേ ഉള്ളൂ ഉപ്പേരിയുടെ പണി, അതും നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഫിഷും വറുത്തെടുത്തു. അപ്പം അത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറ് ഞാൻ ഓൾറെഡി കുക്കറിലാണ് റെഡിയാക്കാറുള്ളത്. അത് ആദ്യമേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചോറൊക്കെ വിളമ്പാം. ഇലയിലാണ് ഞങ്ങൾ വിളമ്പിയത്. ഞങ്ങളിവിടെ 3 പേരേ ഉള്ളൂ, ഞാനും ഹസ്ബൻഡും മോനും ഉള്ളൂ.
കപ്പേരി മീൻ വറുത്തതും അല്ലാതെ പപ്പടും പിന്നെ നെല്ലിക്കച്ചാറുമാണ് എടുത്തത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ചാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ലഞ്ച് പ്രിപ്പയർ ചെയ്യാറ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കമൻറ്റും ഷെയറൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് വേറെ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.